സുഹൃത്തുക്കളെ, കഴിഞ്ഞ കുറച്ച് കാലമായി ഞാൻ വീഡിയോയിലൂടെ മമ്മൂട്ടിയിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ സഞ്ചരിക്കുമ്പോഴാണ് എൻ്റെ കുറച്ച് പ്രിയ സുഹൃത്തുക്കൾ സബ്സ്ക്രൈബേഴ്സ് ഒന്ന് രണ്ട് സിനിമകളൊക്കെ ചെയ്യാമോ എന്ന് പറഞ്ഞത്. ഇന്ന് അങ്ങനെ റസാഖ് എം കെ എന്ന് പറയുന്നൊരു മനുഷ്യൻ എന്നോട് ചോദിച്ചിരുന്നു, മേലെടുത്ത് രാഘവൻ നായരെ പറ്റിയിട്ട് എന്തെങ്കിലും ഒന്ന് പറയാവോ. സുഹൃത്തെ, ഇന്ന് മേലെടുത്ത് രാഘവൻ നായരെ കുറിച്ചിട്ടാണ്, വാത്സല്യം എന്ന് പറയുന്ന സിനിമയെക്കുറിച്ചിട്ടാണ്. ഞാൻ സനൂപതാവോ, ഇതെൻ്റെ ചാനലാണ് തവോടോക്സ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ് ചെയ്യാൻ ശ്രമിക്കുക, ഒപ്പം തന്നെ പ്രിയ സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ട് ഒന്ന് ഷെയർ ചെയ്യാൻ കൂടി ശ്രമിക്കുക. അങ്ങനെയാണെങ്കിൽ ഞാൻ ചെയ്യുന്ന ഇതുപോലുള്ള വീഡിയോസ് എല്ലാം നിങ്ങൾ മുമ്പിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ എത്തുന്നതായിരിക്കും. നമ്മുടെ മലയാള സിനിമയിൽ തനി നാടൻ വള്ളുവനാടൻ കഥാപാത്രങ്ങളെ കൊണ്ടെത്തിച്ച ഒരു മനുഷ്യനാണ് ലോഹിതദാസ് എന്ന് പറയുന്ന ആൾ. എന്ന് വെച്ച് കഴിഞ്ഞാൽ വള്ളുവനാടൻ ഭാഷ എന്ന് മാത്രമല്ല, ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു പക്ക മലയാളിയെ, ഒരു മലയാളിയുടെ വികാര വിചാരങ്ങളൊക്കെ കൃത്യമായിട്ട് രേഖപ്പെടുത്തുകയും അത് ഒരു ചലച്ചിത്ര ഭാഷയിലേക്ക് കൈമാറ്റം ചെയ്യുകയും ചെയ്ത ഒരു എഴുത്തുകാരൻ കൂടിയാണ് ലോഹിതദാസ്. ഇപ്പോൾ നമ്മൾ സംസാരിക്കാൻ പോകുന്ന ഈ സിനിമയ്ക്കും ലോഹിതദാസിൻ്റെ ആ തിരപ്പേന തന്നെയാണ് സഞ്ചരിച്ചത് എന്ന് പറയേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഈ സിനിമയെ ഒരു പക്ക വള്ളുവനാടൻ മലയാളി കൾട്ട് ആ ഒരു മേഖലയിൽ വരുന്ന ഒരു സിനിമയായിട്ടും അത്തരമൊരു കഥാപാത്രമായിട്ടും നമുക്ക് മേലെടുത്ത് രാഘവൻ നായരെ നമുക്ക് കാണാം. ഇപ്പോൾ ഞാൻ സംസാരിച്ച ഈ രചനയിൽ നിന്ന് ഇതിൻ്റെ സംവിധാനത്തിലേക്ക്, ഈ സിനിമയുടെ സംവിധാനത്തിലേക്ക് പോകുമ്പോൾ, ആദ്യകാലങ്ങളിൽ സിനിമയൊന്നും അത്ര സീരിയസ് ആയിട്ട് കാണാതിരുന്ന ഒരാളായിരുന്നു ഞാൻ. അതുകൊണ്ട് തന്നെ ആദ്യ സമയത്ത് വാത്സല്യം എന്ന് പറയുന്ന സിനിമ കാണുമ്പോൾ അത് മമ്മൂട്ടിയുടെ വേഷം കണ്ട് വിഷമിച്ചു പോവുക, അല്ലെങ്കിൽ അത് ആ സിനിമ കണ്ട് ആസ്വദിച്ചിരിക്കുക എന്നതിന് അപ്പുറത്തേക്ക് ഞാൻ സിനിമയെ പറ്റിയിട്ട് ഒന്നും ആലോചിച്ചിട്ടില്ല പറയും. പിന്നീട് കുറച്ച് കാലങ്ങൾക്ക് ശേഷമാണ് വാത്സല്യം എന്ന് പറയുന്ന സിനിമ എന്നെ വേറെ രീതിയിൽ അത്ഭുതപ്പെടുത്തിയത്. കാരണം ആ സിനിമ സംവിധാനം ചെയ്തത് കൊച്ചിൻ അനീഫ് എന്ന് പറയുന്ന ആ ഒരു നല്ല നടനാണ്. ഇത് എന്നെ അത്ഭുതപ്പെടുത്തിയെന്നൊക്കെ ഞാൻ പറയാൻ കാരണം, ഞാൻ ആ ഒരു നടനിൽ നിന്ന് അങ്ങനത്തെ ഒരു സംവിധാന മേഖലയിലേക്ക് ആ മനുഷ്യൻ തിരിഞ്ഞിട്ടുണ്ടോ എന്നോ, ഇങ്ങനൊരു സിനിമ സംവിധാനം ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ലായിരുന്നു. കുറച്ച് കാലങ്ങൾക്ക് ശേഷം സത്യം പറഞ്ഞാൽ ഇത് അറിഞ്ഞപ്പോൾ ഒരല്പം അത്ഭുതം ഉണ്ടായി. ഓ, ഇങ്ങനത്തെ ഒരു മനുഷ്യനായിരുന്നു കൊച്ചിൻ അനീഫ, ഇങ്ങനത്തെ ഒരു ഗംഭീര സിനിമ നമ്മുടെ മുമ്പിലേക്ക് തരാൻ കഴിയുന്ന ഒരാളായിരുന്നു. കാരണം നമ്മുടെ ഈ വാത്സല്യം എന്ന് പറയുന്ന സിനിമ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, ഞാൻ തനി വള്ളുവനാടൻ കൾട്ട് എന്നൊക്കെ തുടക്കത്തിൽ പറഞ്ഞായിരുന്നു. ഇങ്ങനെ പറയാനുള്ളൊരു കാരണം, മമ്മൂട്ടി എന്ന് പറയുന്ന നടൻ ഇങ്ങനെ ഒരു വള്ളുവനാടൻ കൾട്ട്, അല്ലെങ്കിൽ വള്ളുവനാടൻ ജീവിതമോ ഒരു നായർ തറവാട് അതിലത്തെ ജീവിതങ്ങളോ അപ്പുറത്തൊരു പാഠം അതിൻ്റെ കൊയ്ത്തുമതി അങ്ങനെയൊക്കെയുള്ളൊരു പ്രത്യേക ജീവിതം ഉണ്ടല്ലോ, അങ്ങനത്തെ ഒരു നാടൻ ജീവിതം അനുഭവിക്കുകയോ മറ്റോ ചെയ്തിട്ടുള്ള ഒരാളോ എന്നൊന്നും എനിക്ക് വലിയ പിടുത്തമില്ല. പക്ഷേ നമ്മുടെ മുമ്പിലേക്ക് നമ്മുടെ സമീപപ്രദേശമൊക്കെ കണ്ടിട്ടുള്ള ഇത്തരത്തിലുള്ളൊരു കൃഷിക്കാരനെ, ഒരു വീട് മുഴുവൻ കൃഷി കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന ഒരു മനുഷ്യനെ നമുക്ക് പലയിടത്തും പരിചയം ഉണ്ടായിരിക്കും. അങ്ങനെ പരിചയമുള്ളൊരു മനുഷ്യനാണ് നമ്മുടെ മുമ്പിലേക്ക് ഈ മേലെടുത്ത് രാഘവൻ നായർ എന്ന് പറയുന്ന ഒരു കഥാപാത്രമായിട്ട് മമ്മൂട്ടി നമ്മുടെ വാത്സല്യം എന്ന് പറയുന്ന സിനിമയിൽ അഭിനയിക്കുന്നത്. ഭയങ്കര രസകരമായിട്ടായി തോന്നിപ്പോവും. ഈ സിനിമയുടെ കഥയെ നമുക്ക് ഒറ്റ രീതിയിൽ ഇങ്ങനെ പറഞ്ഞു പോവാം. കേസ് നടത്തി വീട് മുഴുവൻ വഴിയാധാരമാക്കിയ ഒരച്ഛൻ്റെ മകനായിട്ട് ജനിച്ച മേലെടുത്ത് രാഘവൻ നായർ, ഈ മേലെടുത്ത് രാഘവൻ നായരുടെ സ്വയപ്രയത്നം കൊണ്ട് എത്രയോ ഏക്കറൊക്കെ പറയുന്നുണ്ട്, അത്ര ഏക്കറയും ഒരു വീടും ഭാര്യയും അനിയനും ആ വീട്ടിൽ വളരുന്ന മറ്റു കുറച്ച് പേരും എന്നല്ലാതെ മേലെടുത്ത് രാഘവൻ നായർക്ക് വേറെ ഒന്നുമില്ല. എന്തായാലും മേലെടുത്ത് രാഘവൻ നായർ വളരെ കഷ്ടപ്പെട്ട് ഇവരെല്ലാം വളർത്തി വലുതാക്കുന്നു. ഇങ്ങനെ വളർത്തി വലുതാക്കുമ്പോഴൊക്കെ മേലെടുത്ത് രാഘവൻ നായർക്ക് കൃത്യമായിട്ടുള്ള ലക്ഷ്യങ്ങളൊക്കെ ഉണ്ട്. ഇവരിങ്ങനെയായിരിക്കണം, ഇവരിങ്ങനെയായിരിക്കണം എന്നുള്ള കൃത്യമായ ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഇതിനെ വളർത്തിക്കൊണ്ടുവരുന്നത്. ഇതുകൊണ്ടാണ് ഞാൻ ഇതിനെ ഒരു പക്ക ഒരു വള്ളുവനാടൻ കൾട്ട് എന്നൊക്കെ പറയാൻ കാരണം. എന്തായാലും ഇങ്ങനെ വളർത്തിക്കൊണ്ടുവരുന്ന ഇവരിൽ നിന്ന് തന്നെ അവസാനം തിരിച്ചൊരു അടി ഈ മനുഷ്യന് കിട്ടുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഇയാൾക്ക് ആ വീട് വിട്ട് വേറെ സ്ഥലത്ത് പോയി താമസിക്കേണ്ടി വരുന്നു. അപ്പോഴും തന്നെ ഉപദ്രവിച്ചവരോട് ഉള്ള അടങ്ങാത്ത സ്നേഹം ഈ മനുഷ്യന് ഒരിക്കലും വിട്ടുപോകുന്നില്ലതാണ്. കഥയെ നമുക്കിങ്ങനെ സിമ്പിളായിട്ട് ഇങ്ങനെ ഒന്ന് നാലഞ്ച് വരികളോ പറഞ്ഞു തീർക്കാം. പക്ഷേ ഈ ഒരു കഥയെ ഒരു ചിത്രഭാഷ്യത്തിലേക്ക്, ഒരു ചലച്ചിത്ര ഭാഷ്യത്തിലേക്ക് മാറ്റുമ്പോൾ അത് വളരെ രസകരമായിട്ട് തന്നെയാണ്, വളരെ സുന്ദരമായിട്ട് തന്നെയാണ് കൊച്ചിൻ അനീഫ് എന്ന് പറയുന്ന ആ ഒരു സംവിധായകൻ നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ച് കളഞ്ഞിട്ടുള്ളത്. ഇനി അഭിനയത്തിലേക്ക് കടന്നാൽ,
ഏത് ഭാഷയും വളരെ അനായാസമായി തന്നെ കൈകാര്യം ചെയ്യുന്ന ഒരു നടനായിട്ടാണ് എനിക്ക് പലപ്പോഴും മമ്മൂട്ടി എന്ന് പറയുന്ന ആ ഒരു മഹാ നടനെ എനിക്ക് തോന്നിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു വള്ളുവനാടൻ ഭാഷയിലെ ഇല്ലിയ അങ്ങോട്ട് അങ്ങനത്തെ തരം ഭാഷകളൊക്കെയാണ് പലപ്പോഴും വള്ളുവനാടൻ ഭാഷയിൽ ഏറ്റവും കൂടുതലുണ്ടായിരിക്കുക. അത്തരം രീതികളൊക്കെ കൃത്യമായിട്ട് ഈ സിനിമയിലേക്കും കൊണ്ടുവരാനുള്ള ശ്രമമല്ല അത് അതേപോലെ തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട് മമ്മൂട്ടി എന്ന് പറയുന്ന ആ നടൻ. എന്തായാലും അഭിനയത്തെക്കുറിച്ച് പറയാനുള്ളൂ, എനിക്ക് ഈ സിനിമയിലെ ആ മമ്മൂട്ടിയുടെ അഭിനയ ശേഷിയെക്കുറിച്ച് അല്ലെങ്കിൽ അഭിനയ പാഠകത്തെക്കുറിച്ചിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കുറച്ച് രംഗങ്ങളുണ്ട്. ഞാൻ മുന്നത്തിനെ എപ്പോഴോ പറഞ്ഞിട്ടുള്ളതാണ്, എപ്പോഴും പറയാനുള്ളതാണ് മമ്മൂട്ടിയെക്കുറിച്ച്. അദ്ദേഹത്തിൻ്റെ മാസ്റ്റർ പീസ് എന്ന് പറയുന്നത് സങ്കടരംഗങ്ങളാണ്. സങ്കടരംഗങ്ങൾ വളരെയധികം നമ്മുടെ ഹൃദയത്തിൽ തട്ടുന്ന വിധത്തിൽ അവതരിപ്പിക്കാനുള്ള ഒരു പ്രത്യേക കഴിവ് തന്നെയുള്ള ഒരാളാണ് മമ്മൂട്ടി. നമ്മുടെ വാത്സല്യം എന്ന് പറയുന്ന സിനിമയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അതിലൊരു അമ്മാവ് വന്നിരുന്ന് നീ കുടുംബം നോക്കി അത് പറച്ചിൽ മാത്രമേ ഉള്ളൂ കണക്കവിടെ എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ കയ്യിൽ കണക്കില്ല പക്ഷേ നിങ്ങളെല്ലാം സ്നേഹിച്ചതിൻ്റെ കണക്ക് എൻ്റെ ഹൃദയത്തിലുണ്ട് എന്ന് പറയുന്ന ഒരു രംഗമുണ്ട്. ഈ രംഗം കഴിഞ്ഞ് ഈ മനുഷ്യൻ പോകുന്നത് ചുമ്മാതല്ല കേട്ടോ. കാരണം ഞാൻ പറഞ്ഞത് ഈ കൃഷിക്കാരനായിട്ടൊരു മനുഷ്യൻ ഇതിനുള്ള മറുപടി കൊടുത്ത് ആ വീട് വിട്ട് ഇറങ്ങി പാടത്തേക്ക് ഇറങ്ങി പോകുന്ന സമയത്ത് തൻ്റെ തോളത്തൊരു തോർത്തം ഉണ്ടുണ്ട്. ആ തോർത്തം കൊണ്ടെടുത്ത് കയ്യിലിട്ടി അതൊന്ന് കുറഞ്ഞുകൊണ്ടാണ് പോകുന്നത്. കാരണം ഇത്തരത്തിൽ ഒരു തോർത്തമുണ്ടും തോളത്തിട്ട് നടക്കുന്ന കൃഷിക്കാരൊക്കെ പലപ്പോഴും ഈ പ്രദേശങ്ങൾ വളരെയധികം നമുക്ക് കാണാവുന്നതാണ്. രണ്ടാമത്, സങ്കടം അത്രയൊന്നും സഹിക്കാൻ കഴിയാത്ത ഒരു മനുഷ്യനായിട്ടാണ് ഈ സിനിമയിൽ നമുക്ക് മേലെടുത്ത് രാഘവൻ നായരെ കാണാൻ സാധിക്കുക. കാരണം അത്തരം രംഗങ്ങളെന്നെല്ലാം പലപ്പോഴും ചില ഒന്നോ രണ്ടോ ഡയലോഗുകൾ പറഞ്ഞ് അത് മുഴുമിപ്പിക്കാതെ ഈ മനുഷ്യൻ അങ്ങോട്ട് ഇറങ്ങിപ്പോയി കളയും. ആ കുഞ്ഞമ്മാവൻ്റെ മോളെ വിവാഹ സമയത്ത് ആ വിവാഹം കണ്ടു നിൽക്കാൻ സാധിക്കാതെ അവൾ ഇറങ്ങിപ്പോകുന്നു കണ്ടു നിൽക്കാൻ സാധിക്കാതെ നേരെ അടുക്കളയിലേക്ക് കയറി ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കുടിക്കുന്ന രംഗമുണ്ട്. ഇവിടെ ഡയലോഗുകളൊന്നുമില്ല, പക്ഷേ അവിടെ ആക്ഷൻ മാത്രമേ ഉള്ളൂ. ആ വെള്ളമെടുത്ത് കുടിച്ച് അവിടെ നിൽക്കുന്ന രംഗത്തിൽ നമുക്ക് ആ മനുഷ്യൻ്റെ ഹൃദയത്തിൽ അത്രത്തോളം അവരിറങ്ങിപ്പോകുമ്പോൾ ആ വീട്ടിലത്തെ ഒരു വ്യക്തി ആ വീട്ടിൽ നിന്ന് വേറെ സ്ഥലത്തേക്ക് ഇറങ്ങിപ്പോകുമ്പോഴുള്ള ഒരു വേദന, ഒരു അച്ഛൻ്റെ വേദന കൃത്യമായിട്ട് രേഖപ്പെടുത്താൻ ആ ഒരു അഭിനയ മുഹൂർത്തങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. അവസാനം വീട്ടുകാരിൽ നിന്നെല്ലാം തിരസ്കൃതനായ ഈ മേലടുത്ത് രാഘവൻ നായർ ഒരു മൊട്ടക്കുന്ന് തിരഞ്ഞെടുത്തിട്ട് അവിടെ വീട് വെച്ച് താമസിക്കുകയാണ്, ഒരു ചെറ്റപ്പുര. ആ ചെറ്റപ്പുര വെച്ച് താമസിക്കുന്നിടത്തേക്ക് അവസാനം തെറ്റുകളൊക്കെ തിരിച്ചറിഞ്ഞ് അനിയൻ ഏട്ടനെ തിരിച്ച് തറവാട്ടിലെ വീട്ടിലേക്ക് വിളിച്ചു കൊണ്ടുവരാൻ വരുന്ന രംഗമുണ്ട്. അതിനുശേഷം ഞാൻ വരുന്നില്ല, മാസത്തിലൊരിക്കലെന്ന് കണക്കൊന്നും പറയണ്ട, ഞാൻ നിൻ്റെ അടുത്തേക്ക് വരാം എന്ന് പറഞ്ഞു വെച്ചതിന് ശേഷം ഒരു ഡയലോഗ് പ്രസൻറ്റേഷൻ ഉണ്ട്. അതിങ്ങനെയാണ്, എന്തൊക്കെയായാലും ഓനൊരു പാവം, ഒന്ന് പാവം ചെക്കന എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു ഡയലോഗാണ് അതിൽ അവസാനിക്കുന്നത്. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഈ രംഗങ്ങളൊക്കെ ഒന്നുകൂടി കാണാനുള്ള ശ്രമം നടത്തണം. കാരണം നമ്മുടെ യൂട്യൂബിലെ സാധനം കിടക്കുന്നുണ്ട്, ഈ സിനിമ കിടക്കുന്നുണ്ട്. ആ രംഗം പറയുന്ന സമയത്ത് നിങ്ങൾക്ക് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് അമരം എന്ന് പറയുന്ന സിനിമയാണ്. അമരത്തിലും ഇതേപോലെ, കാരണം അവൻ പാവമാണ് എന്നൊക്കെ പറയുമ്പോൾ മമ്മൂട്ടിയുടെ ആ ഫേസ് ഒരല്പം ചിരിച്ച് ഒരല്പം ഉയർന്ന തരത്തിലാണ്, ചുണ്ടൊക്കെ ഒരു പ്രത്യേക രീതിയിലൊക്കെ വെച്ചുകൊണ്ടാണ് ആ മനുഷ്യൻ അഭിനയിക്കുന്നത്. അത്തരത്തിലുള്ള ഒരു അഭിനയം പിന്നെ എനിക്ക് പെട്ടെന്ന് ആ രംഗം കാണുമ്പോൾ ഓർമ്മ വന്നത് അമരം എന്ന സിനിമയാണ്. അമരത്തിലും ഇതേപോലുള്ള രംഗങ്ങളൊക്കെ നമുക്ക് ഈസിയായിട്ട് കാണാൻ കഴിയും. പലപ്പോഴും സങ്കടങ്ങൾ തികട്ടി തികട്ടി വരുന്ന സമയത്ത് ഈ മനുഷ്യൻ്റെ മുഖം ഒരല്പം ഉയരാറുണ്ട്, ഒരല്പം ചെരിഞ്ഞ പോലെ പുറകിലോട്ട് പോകുന്ന ഒരു അവസ്ഥയിലേക്ക് ഈ മനുഷ്യൻ പോകാറുണ്ട്. അതേ ഒരു രീതി നമുക്ക് ഈ രണ്ട് സിനിമയിലും കാണാൻ കഴിയും എന്നുള്ളൊരു സാമ്യത മാത്രമാണ് ഞാനിത് പറഞ്ഞത്. അതല്ലാതെ ഇങ്ങനെ മാത്രമേ ആണ് മമ്മൂട്ടി എന്ന് പറയുന്ന നടൻ അഭിനയിക്കുന്നത് എന്നൊന്നും പറഞ്ഞു വയ്ക്കില്ല. എന്തായാലും ഈ അഭിനയങ്ങളെല്ലാം പുറകിൽ നമ്മുടെ സംവിധായകൻ്റെ ഒരു കയ്യൊപ്പുണ്ട്. കാരണം എൻ്റെ നടൻ അല്ലെങ്കിൽ എൻ്റെ കഥാപാത്രം ഇങ്ങനെ ആയിരിക്കും അഭിനയിക്കേണ്ടത്. നിങ്ങളീ സമയത്ത് മമ്മൂട്ടിയുടെ ഇഷ്ടപ്രകാരമൊന്നും അടുക്കളയിൽ പോയിട്ട് വെള്ളം കുടിച്ചു വന്നല്ല, മമ്മൂട്ടി ഇഷ്ടപ്രകാരം കൈ തലക്ക് അങ്ങനെ ഒരല്പം മുകളിലേക്ക് ഉയർത്തിയിട്ട് സംസാരിച്ചതല്ല. അത് കൊച്ചിൻ അനീഫ് എന്ന് പറയുന്ന ആ സംവിധായകൻ്റെ കയ്യൊപ്പാണ്. അദ്ദേഹത്തിൻ്റെ ആവശ്യപ്രകാരം മാത്രമായിരിക്കും ഒരു തരത്തിൽ പറഞ്ഞാൽ ആ ഒരു വേഷങ്ങളെ ഈ മനുഷ്യൻ അഭിനയിച്ച് തീർത്തതും. പക്ഷേ അഭിനയിക്കുക എന്നുള്ളത് അദ്ദേഹത്തിന് മാത്രം കഴിവാണ്. മമ്മൂട്ടിക്ക് ശേഷം എനിക്ക് അഭിനയത്തെ വെച്ച് മാത്രം നോക്കുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് കുഞ്ഞമ്മാമൻ എന്ന് പറയുന്ന കഥാപാത്രമാണ്. അബൂബക്കർ എന്ന് പറയുന്ന ഒരു പഴയകാല നടനാണ് ഇദ്ദേഹം. ഒരു രക്ഷയില്ല കേട്ടോ. കാരണം മമ്മൂട്ടിയാണോ കുഞ്ഞമ്മാമനാണോ ഏറ്റവും നന്നായിട്ട് അഭിനയിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ അബൂബക്കറാണോ ഏറ്റവും നന്നായിട്ട് അഭിനയിച്ചതെന്ന് നോക്കിക്കഴിഞ്ഞാൽ ചിലയിടത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് അബൂബക്കറെയാണ്. കാരണം അബൂബക്കർ എന്ന് പറയുന്ന മനുഷ്യൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന ഒരു രംഗമൊക്കെ ഉണ്ട്.
എൻ്റെ പൊന്നോ ഒരു രക്ഷയില്ല, സഹിക്കില്ല. അത്രയ്ക്ക് ഗംഭീരമായിട്ടുള്ളൊരു അഭിനയമാണ് കുഞ്ഞമാം എന്ന് പറയുന്ന ആ അബൂബക്കർ ആ സിനിമയിൽ ചെയ്തിട്ടുള്ളത്. ഞാനിത് ഇങ്ങനെയൊക്കെ പറയുന്നത് ഇത്തരം നല്ല അഭിനയ മുഹൂർത്തങ്ങൾ ആ സിനിമയിൽ ഉണ്ടെന്ന്, ഇത് കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ, വാത്സൽ എന്ന് പറയുന്ന സിനിമ കാണാത്ത ആളുകൾ ഉണ്ട് കേട്ടോ. കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു പ്രിയ സുഹൃത്തുമായിട്ട് വീട്ടിൽ വന്ന ഒരു പ്രിയ സുഹൃത്തുമായിട്ട് സംസാരിക്കുമ്പോൾ, ആ മനുഷ്യൻ ഈ സിനിമ കണ്ടിട്ടില്ലേ, ഇത് ആരാ സിനിമയാണെന്ന് ചോദിക്കുന്നത്. അങ്ങനത്തെ ആളുകൾ ഇപ്പം നമ്മുടെ മുമ്പിൽ ഒരു ന്യൂ ജെൻ എന്ന രീതിയിലൊക്കെ നമ്മുടെ ഉള്ളിൽ മുമ്പിലുള്ളതിനാൽ അവരോടുകൂടിയാണ്, അവരോടാണ്. നിങ്ങളിത് കണ്ടിട്ടില്ലെങ്കിൽ ഇത്തരം അഭിനയ മുഹൂർത്തങ്ങൾ കാണാനെങ്കിലും ഈ സിനിമ ഒന്ന് എടുത്തു കാണാൻ നന്നായിരിക്കും. ഇനി ഈ സിനിമയുടെ ഒരു പോസിറ്റീവും നെഗറ്റീവും പറയണം. കാരണം ഇതുവരെ ഞാൻ അങ്ങനെയൊന്നും സിനിമയെ പറയാറില്ല. ഇനി ഈ സിനിമയ്ക്ക് അങ്ങനെ പറയണമെന്നൊരു തോന്നൽ എനിക്കുണ്ടായി. കാരണം ഈ സിനിമ ഞാൻ ഇപ്പോൾ ഈ സിനിമയായിട്ട് സംസാരിക്കുന്നത് 2023 ഇത് അതിന് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഇറങ്ങിയ സിനിമയാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പോസിറ്റീവ്സ് പറയുകയാണെങ്കിൽ ഇതിൻ്റെ രചനയും ഇതിൻ്റെ തിരക്കഥയും, തിരക്കഥയുടെ പ്രശ്നങ്ങളൊക്കെ നമുക്ക് പിന്നെ കടക്കാം. ഇതിൻ്റെ തിരക്കഥയും ഇതിൻ്റെ സംവിധാനം തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പോസിറ്റീവ്. പിന്നെ ഈ സിനിമയിലേക്ക് മമ്മൂട്ടിയെ കൂടാതെ തന്നെ അപാരമായിട്ട് അഭിനയിക്കാൻ കഴിയുള്ള ഒരുപാട് കഥാപാത്രങ്ങളെ കൊണ്ടുവന്നു എന്നുള്ളത്, ഇവരൊക്കെ കൂടിയാണ് ഈ സിനിമയെ വളരെ പോസിറ്റീവായിട്ട് ഇപ്പോഴും മാറ്റുന്നത്. ഈ സിനിമ ഇപ്പോഴും നമ്മുടെ ടി വിയിലും മറ്റും വരുമ്പോൾ ബോറടിക്കാതെ നമുക്ക് ആദ്യം മുതൽ അവസാനം വരെ ഒരു ക്ലാസിക് സിനിമ പോലൊക്കെ ഇരുന്ന് കാണാൻ കഴിയുന്നുണ്ട് താനും. ഇനി അതിൻ്റെ നെഗറ്റീവിലേക്ക് വരികയാണെങ്കിൽ, നമ്മൾ ഈ പല സിനിമകളും പല പഴയ സിനിമകളും നമ്മൾ 2023 ഇരുന്ന് കാണുന്ന സമയത്ത് അയ്യോ ഇതിങ്ങനെയായിരുന്നു എന്നൊക്കെ ഒരു തോന്നലിലേക്ക് നമ്മളൊക്കെ എത്താറുണ്ട്. അങ്ങനെ ചില പ്രശ്നങ്ങൾ ഈ സിനിമയ്ക്കുണ്ട് താനും. ഒന്ന്, സ്ത്രീ എന്നുള്ള കഥാപാത്രത്തെ പലപ്പോഴും പിന്നാമ്പുറത്ത് അടുക്കളയിൽ ജോലി ചെയ്യുന്ന ഒരാൾ മാത്രമായിട്ടാണ് കരുതുന്നത്. ഇതിലെ ഒരു രംഗത്തിൽ തന്നെ നമ്മുടെ മേലടത്ത് രാഘവ നായർ ഒരു പ്രശ്നം വരുന്ന സമയത്ത് നമ്മുടെ ഭാര്യയെ അടിക്കുന്നുണ്ട്. വളരെ മോശമായി എനിക്ക് തോന്നി. അത് കാര്യം പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ള സംഗതിക്ക് പകരം അടി ആണ് അവിടെ ഏറ്റവും വേണ്ടത് എന്ന് പറയുന്നൊരു പഴയകാല സ്ത്രീ വിരുദ്ധ സാധനം ഇപ്പോൾ അത് അതേപോലെ തന്നെ ആ സിനിമയിലുണ്ട്. അതിങ്ങനെ പറയുന്നതുകൊണ്ട് ഒരല്പം പ്രശ്നമുണ്ട്. കാരണം അത് 2023 ഇങ്ങനെ വളരെയധികം ബോധ്യത്തിലും ബോധത്തിലും മാറ്റം വന്ന കാലഘട്ടത്തിൽ എഴുതപ്പെട്ട സിനിമയല്ല. എന്തിനേറെ ഇപ്പോൾ എഴുതപ്പെടുന്ന ചില മാസ സിനിമകളിലും ഇത്രയും പക്കാ സ്ത്രീ വിരുദ്ധ പരാമർശങ്ങളും രംഗങ്ങളും നമുക്ക് കാണാറുണ്ട്. ഒരുപക്ഷേ ആ എഴുത്തുകാരൻ അത് അങ്ങനെ എഴുതേണ്ടി വന്നത് അത്തരം കഥാപാത്രങ്ങൾ അന്ന് ആ പ്രദേശങ്ങളിൽ നിലനിൽക്കുന്നുണ്ട് എന്നുണ്ടായിരിക്കും. ഇപ്പോഴും നടക്കുന്നുണ്ട്. അതുകൊണ്ട് അത്തരം കഥാപാത്രങ്ങൾ ഉണ്ട് എന്ന് പറയല്ലാതെ വേറെ രക്ഷയൊന്നുമില്ല. എന്തായാലും അങ്ങനെ നോക്കുന്ന സമയത്ത് മേലടത്ത് രാഘവൻ നായർ എന്ന് പറയുന്ന മനുഷ്യൻ ഒരു പക്ക സ്ത്രീ വിരുദ്ധനാണെന്ന് തോന്നിപ്പോകും. ഈ സിനിമയുടെ തന്നെ അവസാനത്ത് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഏറ്റവും അവസാന രംഗത്തിൽ നമ്മുടെ ഈ അനിയന് വന്നിട്ട് ഏട്ടനായിട്ടുള്ള മേലയിടത്ത് രാഘവൻ നായരെ കാണുന്ന സമയത്ത് ആ പുറത്ത് ഒരു അടുപ്പിൽ തീ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ എന്തോ ചോറോ എന്തോ വെച്ചുകൊണ്ടിരിക്കുകയാണ് അവൻ്റെ ഏറ്റവും ഇളം മകൾ. അപ്പോൾ എന്താണ് ചെയ്തു, ആ അവളും വളരേണ്ടതല്ലേ, അവളും പഠിക്കട്ടെ, ഇതൊക്കെ അടുക്കള പണിയൊക്കെ എന്ന രീതിയിലാണ് അതിനെ കാണുന്നത്. അതായത് സ്ത്രീ എന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും അടുക്കള ജോലി ചെയ്യേണ്ട ആളുകളാണെന്നും പുരുഷെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് മാത്രമാണ് പുറത്തേക്ക് ഇറങ്ങാൻ കഴിയുക എന്നുള്ളതൊക്കെയാണ്. ഇതൊരു രംഗം കൂടിയുണ്ട്, അനിയനെ വിളിച്ചു കൊണ്ടുവരുന്ന സമയത്ത് ഭാര്യയോട് വീട്ടുകാരൊന്നും പറയുന്നില്ല. മേലടത്ത് രാഘവൻ നായർ ഒരൊറ്റ പോക്കാണ്, ഭാര്യ ഒന്ന് പറയുന്നുണ്ട്, ഒന്ന് ഇറങ്ങി പോകുമ്പോൾ പറഞ്ഞൂടെ, വീട്ടിലുള്ള ആളുകളൊക്കെ അത് പേടിച്ചിരിക്കല്ലേ. അപ്പോൾ അതിനുത്തരമായിട്ട് പറഞ്ഞ് ഇതൊന്നും പറയേണ്ട ആവശ്യമില്ല, ആണുങ്ങളൊക്കെ ഇങ്ങനെയാണ് എന്ന രീതിയിലാണ് അതിനെ പ്രതിരോധിക്കുന്നത് മേലടത്ത് രാഘവൻ നായർ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരല്പ സ്വല്പമൊക്കെ സ്ത്രീ വിരുദ്ധമായിട്ടാണ് ഈ സിനിമയിൽ ഒരുപാട് കാണിച്ചിട്ടുള്ളത്. ഈവൻ അതിൽ നമ്മുടെ കുഞ്ഞമ്മാൻ്റെ മോളെ വിവാഹം കഴിച്ച് പറഞ്ഞയച്ച സമയത്ത് ഒരു ഭാരം ഒഴിഞ്ഞു എന്നാണ് പറയുന്നത്. നമ്മുടെ നാട്ടിൽ അങ്ങനെയാണ്, വിവാഹം കഴിച്ച് അയക്കുക എന്ന് പറയുന്നത് ഒരു ഭാരത്തെ കുറച്ച് കാലമായിട്ട് രക്ഷിതാക്കൾ ചുമക്കുന്നു, ആ ഭാരത്തെ വിവാഹത്തോടു കൂടി അത് ഒഴിച്ചു കളയുന്നു എന്ന രീതിയിലാണ്. ഇതിങ്ങനെ ഭാരമായി മാറാനുള്ള സാമൂഹിക സാഹചര്യങ്ങൾ ഇവർക്ക് പലപ്പോഴുണ്ട്. അത്തരം സാമൂഹ്യ സാഹചര്യങ്ങളെ വെട്ടിക്കുറച്ച് കഴിഞ്ഞാൽ ഇവർ ഒരിക്കലും ഒരു ഭാരമല്ല രീതിയിൽ നമുക്ക് കൊണ്ടുനടക്കാൻ സാധിക്കുമെന്നത് എന്തുകൊണ്ട് മനസ്സിലാക്കുന്നില്ല എന്നത് ഇപ്പോഴും ഒരു അത്ഭുതമാണ്. ഇപ്പോഴും ചില ആളുകൾക്ക് പെൺകുട്ടികൾ എന്ന് പറഞ്ഞാൽ അതൊരു വലിയ ഭാരം തന്നെയാണ്. ആ ഭാരം ഒഴിവാക്കൽ എന്ന് പറയുന്ന പ്രക്രിയ നടത്തുന്നതായിട്ടാണ് പലപ്പോഴും മേലടുത്ത് രാഘവൻ നായരെ നമുക്ക് ആ സിനിമയിൽ കാണാൻ സാധിക്കുക. തൻ്റെ വഴിക്ക് എല്ലാവരെയും കൊണ്ടുവരിക എന്ന് പറയുന്ന ഒരു ഫ്യൂഡൽ മനോഭാവമുള്ള ഒരു മനുഷ്യനാണ് മേലടുത്ത് രാഘവൻ നായർ. മേലടുത്ത് രാഘവൻ നായർ ചെയ്യുന്ന ഓരോ കാര്യത്തിനും മേലടുത്ത് രാഘവൻ നായർ നന്ദി ആഗ്രഹിക്കുന്നുണ്ട്.
പലയിടത്തും പറയുന്നുണ്ട്, ഒറ്റ എണ്ണത്തിന് നന്ദിയില്ല, ഒറ്റ എണ്ണത്തിന് ഒരു നന്ദിയില്ല എന്നുള്ളൊരു വാക്ക് പലപ്പോഴും ഈ സിനിമയിലെ പലയിടത്ത് നമുക്ക് നോക്കിക്കാണാൻ സാധിക്കും. താൻ ചെയ്യുന്ന എന്താണോ, താൻ ചെയ്യുന്ന കൃഷിയാണോ, ആ കൃഷിയിൽ നിന്ന് എനിക്ക് നല്ല വിളവ് വേണം എന്നുപോലെ ഞാൻ ഈ കുടുംബത്തിന് ചെയ്യുന്ന കാര്യത്തിന് ഈ കുടുംബം എന്നോട് എപ്പോഴും നന്ദി പ്രകടിപ്പിച്ചിരിക്കണം എന്ന് പറയുന്ന ഒരു സംഗതി, ഒരു പഴയ ഒരു തരത്തിലൊരു കുടുംബ മനോഭാവം, ഒരു സംഗതി ഒന്ന് ഷെയർ ചെയ്യായക, പ്രശ്നങ്ങളെല്ലാം വീട്ടുകാർ മുഴുവനായിട്ട് സംസാരിച്ച് തീർപ്പ് വരുത്തായക, ഇതൊക്കെ പലപ്പോഴും ഈ മേലെടുത്ത് രാഘവൻ നായരുടെ ഒരു സ്വഭാവ സവിശേഷതയായിട്ട് അതൊരു നെഗറ്റീവായിട്ടൊക്കെ എനിക്കൊരൽപ്പം ഈ 2023 തോന്നിപ്പോയി. ഞാൻ ഇത്രത്തോളമൊക്കെ ഒരു നെഗറ്റീവ് പറയുന്നത് ഈ കാലഘട്ടത്തിൽ നിന്നുകൊണ്ടാണ് ഞാൻ മുന്നേ പറഞ്ഞു കഴിഞ്ഞു. ഇത് ആ കാലഘട്ടത്തിൽ അന്ന് കാണുന്ന സമയത്ത് എനിക്കൊരിക്കലും ഒരു നെഗറ്റീവും തോന്നിയിട്ടില്ല. അന്ന് ഇത്രത്തോളമൊന്നും നമ്മുടെ സാമൂഹ്യ സാഹചര്യങ്ങൾ, ചിന്താശേഷികളൊന്നും വളർന്നിട്ടില്ല എന്നുകൊണ്ടായിരിക്കാം അന്ന് നമുക്കതങ്ങനെ തോന്നാതിരുന്നത്. എന്തൊക്കെയായാലും ഒരു കഥാപാത്ര സൃഷ്ടി എന്ന നിലയ്ക്ക്, ഒരു നല്ല അഭിനയശേഷിയുള്ള അല്ലെങ്കിൽ അഭിനയം കൈകാര്യം ചെയ്ത ഒരു കഥാപാത്രം എന്ന നിലയ്ക്ക് ഇപ്പോഴും വാത്സല്യം എന്ന് പറയുന്ന നമ്മുടെ കൊച്ചിൻ അനീഫ സംവിധാനം ചെയ്ത ഈ പടം നമ്മുടെ മുമ്പിൽ അങ്ങനെ നിൽക്കുന്നുണ്ട്. മമ്മൂട്ടിയുടെ വേഷം മാത്രം എടുത്തു കഴിഞ്ഞാൽ മമ്മൂട്ടിയുടെ ഗ്രാഫിൽ ഒരു നല്ല ഒരു വേഷം തന്നെയാണ്. കാരണം ആദ്യം മുതൽ അവസാനം വരെ എനിക്ക് പറയാൻ തോന്നുക മേലെടുത്ത് രാഘവൻ നായർ എന്ന് മാത്രമാണോ, ഒരിക്കൽ പോലും നമുക്ക് മമ്മൂട്ടി എന്നുള്ളൊരു വാക്ക് ഉപയോഗിക്കുന്നത് കൂടുതൽ നമുക്ക് ഇഷ്ടപ്പെടുക മേലെടുത്ത് രാഘവൻ നായരാണ്. കാരണം അതിൽ രാഘവൻ നായരെ കാണാൻ സാധിക്കത്തുള്ളൂ, മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യൻ അതിൽ ഒട്ടുമില്ലതാനും. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, ഞാൻ എൻ്റെ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഞാൻ മുന്നേ പറഞ്ഞ പോലെ ഇതിൻ്റെ ചാനലാണ്, നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ് ചെയ്യണം, ഒപ്പം തന്നെ നിങ്ങളുടെ പ്രിയ സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ട് ഇതൊന്ന് ഷെയർ ചെയ്താൽ ഇതുപോലുള്ള വീഡിയോസുകൾ നിങ്ങൾക്കും അവർക്കും വളരെ പെട്ടെന്ന് കിട്ടാനുള്ള ഒരു സഹായമായി തരും. അപ്പോൾ തൊട്ടടുത്ത ദിവസം വേറൊരു വീഡിയോയുമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്താം. അതുവരേക്കും ബൈ ബൈ.